നമസ്കാരം എല്ലാവർക്കും ബയോ അബോഡൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് വൺ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒബ്സർവ് ഒബ്സർവ്ഡ് ഡയഗ്രാം A, identify the symmetry A, B and C. B, ബി ഗിവ ആൻ അക്കൗണ്ട് ഓഫ് ടൈപ്സ് ഓഫ് സിമ്മട്രി ഇൻ എ ബി സി അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സിമ്മട്രി ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത് അപ്പോ എ എന്നത് ഏത് സിമ്മട്രിയാണ് സൂചിപ്പിക്കുന്നത് സ്പോഞ്ചസ് അല്ലെ അസിമെട്രിക്കൽ ആണ് സോ എ എന്ന് പറയുന്നത് അസിമട്രി ആണ് ബി റേഡിയൽ സിമട്രി ആണ് അപ്പോൾ എ അസിമട്രി എന്ന് പറയാൻ കാരണം എന്താണ് ഏത് പ്ലെയിനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓർഗാനിസത്തെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ കഴിയുന്നില്ല ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് അസിമട്രി ആയത് ബി റേഡിയൽ സിമട്രി എന്ന് പറയാൻ കാരണം റേഡിയൽ സിമട്രി എന്ന് പറയാൻ കാരണം എന്താണ് ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് റേഡിയൽ ആണ് ോ ബൈലാറ്ററൽ ആണ് കാരണം ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഓർഗാനസത്തെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് സോ സി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമട്രി ആണ് അപ്പോൾ ഇവിടെ നോക്കൂ എ അസിമട്രിയാണ് ബി റേഡിയൽ സിമട്രിയാണ് സി സിമട്രി ആണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യനിൽ അതാണ് എഴുതേണ്ടത് എന്നിട്ട് രണ്ടാമത്തെ ചോദ്യത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം കാറ്റഗറൈസ് ദ ഫോളോയിങ് ആനിമൽസ് അണ്ടർ റേഡിയൽ ആൻഡ് ബയലാട്രൽ സിമട്രി തന്നിട്ടുള്ള ഓർഗാനിസങ്ങളെ റേഡിയൽ സിമട്രി എന്നും ബയലാട്രൽ സിമട്രി എന്നും തരംതിരിക്കാനാണ് പറയുന്നത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഫൈസാലിയ ടേപ്പ് ഫാസിയോള അഡാംസിയ ഈ നാല് ഓർഗാനിസങ്ങള് തന്നിട്ടുണ്ട് ഇതിൽ ഫൈസാലിയ എന്ന് പറയുന്നതും അഡാംസിയ എന്ന് പറയുന്നതും സെയിം ഇതിൽ വരുന്നതാണ് അല്ലെ സീലിൻഡ്രേറ്റ എന്ന ഫൈലത്തിൽ വരുന്നതാണ് എന്നാൽ ടേപ്പ് ടേപ്പുവേമും ഫാസിയോളയും പ്ലാറ്റി ഹെൽമെന്റ് വരുന്നതാണ് ഇവിടെ ഈ സീലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന ഫൈലത്തിൽ വരുന്ന ഫൈസാലിയ അഡാംസിയ ഇവ രണ്ടും റേഡിയൽ സിമട്രിക്കൽ ആണ് ടേപ്പ് പ്ലാറ്റി ഹെൽമിതൽ വരുന്നു അവ ബൈലാറ്ററൽ സിമട്രി ആണ് കാണിക്കുന്നത് സോ റേഡിയൽ സിമട്രിയിൽ വരുന്നത് ഏതൊക്കെയാണ് ഫൈസാലിയയും അഡാംസിയുമാണ് ബൈലാറ്ററൽ സിമട്രിയിൽ വരുന്നതോ ടേപ്പ് വേമും ഫാസിയോളയുമാണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം എമംഗ് ദ ഡിഫറെ ഫൈല ഓഫ് അനിമൽസ് ഡാഷ് ഹാവ് സ്യൂഡോ സീലോ നമ്മൾ കുറെ ഫയലുകളെ കുറിച്ച് പഠിച്ചു അതിൽ ഒന്നിൽ മാത്രമാണ് സീലം കാണപ്പെടുന്നത് സെയിം മോഡൽ മറ്റൊരു ആണ് അല്ലെങ്കിൽ സെയിം ഉത്തരം വരുന്ന മറ്റൊരു ചോദ്യമാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സീലോമേറ്റ് ആർത്രോപോഡ സ്യൂഡോ സ്യൂഡോസിലോമേറ്റ് ഡാഷ് ഇവിടെ ഈ സ്യൂഡോ സ്യൂഡോസിലോമേറ്റ് വരുന്ന ഒരു ഫൈലമേ ഉള്ളൂ അത് ആസ്കൽമിൻഡീസ് ആണ് അപ്പോൾ ആസ്കൽമിൻഡീസ് എന്ന ഫൈലമാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമായി വരുന്നത് അപ്പോൾ അത് വെക്കുക ആസ്കൽമിൻഡീസ് മാത്രമാണ് സ്യൂഡോസിലോമേറ്റ് സ്യൂഡോസിലോമേറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു ട്രൂ സീലോം കാണുന്നില്ല പകരം മീസോഡേം ഇങ്ങനെ പൗച്ചുകൾ പോലെ എക്റ്റോഡേമിനും എൻറ്റോഡേമിനും ഇടയിലായിട്ട് അറേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്യൂഡോസീലോം എന്ന് പറയുന്നത് സ്യൂഡോസീലോം എവിടെ മാത്രമാണ് കാണപ്പെടുന്നത് ആസ്കൽമിൻഡീസിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഓർത്തു വെക്കുക ആസ്കൽമിൻഡീസില് മാത്രമാണ് സ്യൂഡോ സീലം കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് മീസോഡേം ഇങ്ങനെ പൗച്ചുകൾ പോലെയാണ് കാണപ്പെടുന്നത് അപ്പൊ അവിടെ ഒരു ട്രൂ സീലോം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിക്ക് പകരം മീസോഡേം ലൈൻ ചെയ്യുന്ന കുറച്ച് പൗച്ചുകളാണ് കാണാൻ സാധിക്കുന്നത് എ ടാക്സോണമിസ്റ്റ് ഡിസ്ക്രൈബ്ഡ് എ ന്യൂ ഓർഗാനിസം ആസ് ട്രിപ്ലോബ്ലാസ്റ്റിക് റേഡിയലി സിംട്രിക്കൽ സീലോമേറ്റ് ആൻഡ് വിത്തൌട്ട് മെറ്റാമറിക് സെഗ്മെന്റേഷൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഈ ടേം ഓഫ് ഹിസ് ഡിസ്ക്രിഷൻ ഇതിൽ തന്നിട്ടുള്ള ഓരോ ടേംസും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് മൂന്ന് ജേം ലെയേഴ്സ് കാണപ്പെടുന്നുണ്ട് അല്ലെ എക്റ്റോഡേമും എൻഡോഡേമും മീസോഡേമും ഇനി റേഡിയോ സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓർഗാനിസത്തെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്നു ദെൻ സീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു ബോഡി ക്യാവിറ്റി കാണപ്പെടുന്നുണ്ട് അല്ലെ മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഇങ്ങനെ ഡിഫറെന്റ് സെഗ്മെന്റുകൾ ആക്കി തിരിച്ചിട്ടുണ്ട് അതിനാണ് നമ്മൾ മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ മെറ്റാമറിക് സെഗ്മെന്റേഷൻ കാണുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ ടേമും നമ്മള് എക്സ്പ്ലെയിൻ ചെയ്യണം അതാണ് എ പാർട്ട് ബി പാർട്ടിൽ എന്താണ് പറയുന്നത് ഗിഫ് എക്സാമ്പിൾ ഓഫ് ആൻ ഓർഗാനിസം ഓഫ് ദ സെയിം ഫൈലം ദാറ്റ് ഹാ ഡിസ്ക്രൈബ്ഡ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ വരുന്ന ആ ഫൈലത്തിൽ പെടുന്ന ഒരു ഓർഗാനിസത്തെ എഴുതാനാണ് ഒരു എക്സാമ്പിൾ എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എക്കൈനോഡർമേറ്റ എന്ന ഫൈലമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ട്രിപ്ലോപ്ലാസ്റ്റിക് എന്താണ് റേഡിയൽ സിമ്മെട്രി എന്താണ് സീലോമേറ്റ്സ് മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്താണ് ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ എക്കെനോ ആണ് ഫൈലം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഒരു എക്സാമ്പിൾ കൂടി അവിടെ ചോദിച്ചിട്ടുണ്ട് ഏതാണ് സ്റ്റാർഫിഷ് ഏതാണ് നമുക്ക് സ്റ്റാർഫിഷ് എന്ന് പറയുന്നത് എക്കെനോ ഡെർമേറ്റ എന്ന ഫൈലത്തിൽ വരുന്നതാണ് ആസ്റ്റീരിയാസ് ആണ് സ്റ്റാർഫിഷിന്റെ ജീനസ് നെയ് അടുത്ത ചോദ്യം നോക്കാം നെയം ദ ഡിസ്റ്റിങ് ക്യാരക്ടർ റെസ്പോൺസിബിൾ ഫോർ ദയർ നെയ്ംസ് ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഗ്രൂപ്പ് താഴെ തന്നിട്ടുള്ള ഈ ഗ്രൂപ്പുകൾക്ക് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടായിരിക്കും ആ പേര് വന്നത് അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് ആദ്യത്തത് നിഡേറിയ ആണ് നമുക്കറിയാം നിഡേറിയ സീലിൻഡ്രേറ്റ എന്ന ഫൈലത്തിൽ ഫൈലത്തിന്റെ മറ്റൊരു പേരാണ് അല്ലെ അതിന് എന്തുകൊണ്ടാണ് നിഡേറിയ എന്ന പേര് പേര് വന്നത് ദി പ്രസൻസ് പ്രസൻസ് ഓഫ് ആണ് ാണ്ഡേറിയ എന്ന പേര് വരാൻ കാരണം ജോയിന്റഡ് പ്രസൻസ് ആർത്രോ പോഡ ആണെങ്കിലോജസ് ഉള്ളത് കൊണ്ടാണ് പോരിഫറ പോരിഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പേര് വരാൻ കാരണം എന്താണെന്ന് അറിയുമോ പ്രസൻസ് ഓഫ് പോൾസ് ആണ് നമുക്കറിയാം ഈ സ്പോഞ്ചസിന്റെ ബോഡിയിൽ മൈന്യൂട്ട് പോൾസ് കാണുന്നുണ്ട് അതിനെ ഓസ്റ്റിയ എന്നാണ് വിളിക്കുന്നത് അല്ലെ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പോഴ്സ് കാണുന്നത് കൊണ്ടാണ് പോരിഫറ എന്ന പേര് വന്നിരിക്കുന്നത് ദെൻ അനലീഡ അനലീഡ എന്ന പേര് വരാൻ കാരണം അവിടെ ഒരുപാട് ചെറിയ ചെറിയ സെഗ്മെന്റ്സ് കാണുന്നുണ്ട് അല്ലെ ഒരുപാട് സെഗ്മെന്റ്സ് കാണുന്നത് കൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് കാണുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ഈ അനലീഡ എന്ന പേര് വന്നിരിക്കുന്നത് ദർഡേറ്റ കോർഡേറ്റ കോർഡേറ്റ പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് ദീനോഫോറ ടീനോഫോറ എന്ന പേര് വരാൻ കാരണം കോംപ്ലൈറ്റ്സ് തന്നെയാണ് ടീനെ എന്ന പദത്തിന്റെ അർത്ഥം കോംബ് എന്നും ഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറർ എന്നുമാണ് അതുകൊണ്ടാണ് ഈ കോം ഉള്ളത് എന്നുള്ള അർത്ഥം വരുന്ന ടീനോ ഫോറ എന്ന പേര് ആ ഫൈലത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഫൈലത്തിനും എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് മനസ്സിലായില്ലേ അടുത്ത ചോദ്യം നോക്കാം ദ ഫ്ലോ ഓഫ് സീ വാട്ടർ ത്രൂ ദി കനാൽ സിസ്റ്റം ഓഫ് ദി സ്പോഞ്ചസ് ഈസ് ഷോൺ യൂസിങ് യൂസിംഗ് ആരോസ് ഫിൽ ദി ഗാപ്സ് മാർക്ക് ഡാഷ് എ ആൻഡ് ബി അപ്പോ സി വാട്ടറിന്റെ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഏതിലൂടെ സ്പോഞ്ചസില് നടക്കുന്നതാണ് സ്പോഞ്ചസില് ഒരു വാട്ടർ കനാൽ സിസ്റ്റം കാണുന്നുണ്ട് അല്ലെ അപ്പോ സീ വാട്ടർ ഡാഷിലൂടെ സ്പോഞ്ചോ സീഡിലേക്ക് എത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് ഡാഷ് വഴി പുറത്തേക്ക് പോകുന്നു അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോ സീ വാട്ടർ ഏതിലൂടെയാണ് വരുന്നത് ഈ സ്പോഞ്ചസിന്റെ ബോഡിയിൽ കാണുന്ന മൈന്യൂട്ട് പോൾസിലൂടെയാണ് വരുന്നത് അല്ലെ അത് ഏതാണ് ആണ് ആ മൈന്യൂട്ട് പോഴ്സിന് നമ്മൾ ഓസ്റ്റിയ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ സ്പോഞ്ചസ് എന്ന് പറയുന്നത് ഇതിലെ ചെറിയ ചെറിയ മൈന്യൂട്ട് പോഴ്സ് നമുക്ക് അവരുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പോഴ്സിലൂടെ വെള്ളം ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ലെ ഈ മൈന്യൂട്ട് പോഴ്സിലൂടെ വെള്ളം ഉള്ളിലേക്ക് വരുന്നു ആ പോഴ്സിന് നമ്മൾ ഓസ്റ്റിയ എന്നാണ് വിളിക്കുന്നത് ദെൻ ഈ ഉള്ളിലേക്ക് വന്നിട്ടുള്ള വെള്ളം ആ കാവിറ്റിയിലേക്ക് എത്തുന്നു അതിനെയാണ് നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് വിളിക്കുന്നത് അല്ലെ ഈ ഉള്ളിലുള്ള കാവിറ്റി ഈ സ്പോഞ്ചോ സീലിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം വഴിയാണ് ഓസ്കുലം എന്ന ഓപ്പണിംഗ് വഴിയാണ് അത് പുറത്തേക്ക് പോകുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഓസ്കുലം അല്ലെ അപ്പോ ബി എന്താണ് ഓസ്കുലമാണ് എ എന്ന് പറയുന്നത് ഓസ്റ്റിയ ആണ് ബി എന്ന് പറയുന്നത് ഓസ്കുലമാണ് ദൻ അടുത്ത ചോദ്യം നോക്കാം ഐഡന്റിഫൈ ദ സെൽ ഗിവൺ ഇൻ ദി ഡയഗ്രാം മെൻഷൻ ദ നെയിം ഓഫ് അനിമൽ ഫൈലം ബേസ്ഡ് ഓൺ സെൽ മെൻഷൻ ദിസ് ഓഫ് ദി എബോ സ്ട്രക്ചർ അപ്പോ ഇവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിയിട്ട് അത് ഏത് സെല്ലാണ് എന്നുള്ളത് എഴുതണം ദെൻ അത് വരുന്ന ഫൈലം ഏതാണ് എന്നുള്ളത് എഴുതണം ദെൻ സി അതിന്റെ ഒരു ഫംഗ്ഷൻ എഴുതണം ഫങ്ഷൻസ് എഴുതണം ഒരു ഫംഗ്ഷൻ അല്ല ഫങ്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഇതെന്താണ് ആണ് അല്ലെ ഏത് അത് കാണുന്നത് അല്ലെങ്കിൽ ഈ അത് കാണപ്പെടുന്നത് എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കാൻ ആൻകറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ദിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇരകളെ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ടും ഉപയോഗിക്കുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം ഐഡന്റിഫൈ ദി ഗിവൺ പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് കോക്രോച്ച് മാൽപീജിയൻ ട്യൂബ്യൂൾഫിയോക്സിസ് ഡാഷ് കോക്രോച്ചിലെ എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ ആംഫിയോക്സിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നെഫ്രീഡിയ ആൻറിനൽ ഗ്ലാൻസ് ഗ്രീൻ ഗ്ലാൻസ് പ്രോട്ടോ നെഫ്രീഡിയ ഇതിലെ പ്രോട്ടോനെഫ്രീഡിയ ആണ് ഉത്തരം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാട്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കാര്യം പറയുന്നില്ല അപ്പോൾ ഓർത്തു വെക്കുക ആണ് ആംഫിയോക്സിസിലെ എക്സ്ക്രീറ്ററി ഓർഗൻ നോക്കൂ ദി ഓൾ വൺ ഇതില് കൂട്ടത്തിൽ പെടാത്തതിനെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എ പൈല ബി നീരിസ് സി സെപ്പിയ ഡി ലോലിഗോ ഈ പൈല എന്ന് സ്നെൽ ആണ് ഒച്ചില്ലേ ആപ്പിൾ സ്നെയിൽ എന്നൊക്കെ പറയുന്നതാണ് ഈ പൈല സെപ്പിയ എന്ന് പറയുന്നത് കട്ടിൽ ഫിഷ് ആണ് ലോലിഗോ ആണ് ഇത് മൂന്നും സെയിം ഗ്രൂപ്പിൽ വരുന്നതാണ് ഏതിലാണ് മൊളിയൂസ്കയില് വരുന്നതാണ് എന്നാൽ ഈ നീറിസ് എന്ന് പറയുന്നതോ നീറിസ് അനലീഡയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ എ സി ഡി ഇവ ഒരുമിച്ച് വരുന്നു ഡി ആണ് ഇതിലെ ഓഡ് വൺ സോ ഓഡ് വൺ എന്ന് പറയുന്നത് ഏതാണ് ആണ് അതർ ത്രീ ആർ കമ്മിങ് അണ്ടർ എന്ന ഫൈലത്തിലാണ് ബാക്കി മൂന്നെണ്ണം വരുന്നത് Then next question നോക്കാം Observe the picture ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് Name the class to which this animal belongs. ഇത് ഏത് ക്ലാസ്സിൽ വരുന്ന അനിമൽ ആണ് ടെർട്ടിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ ടെർട്ടിൽ ഏതിലാ വരുന്നത് ക്ലാസ് റെപ്റ്റീലിയ റെപ്റ്റീലിയ ആണ് എന്ന ക്ലാസ്സിൽ വരുന്ന ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റൈറ്റ് എനി ടു ഫീച്ചർ ഓഫ് ക്ലാസ് ഈ ക്ലാസ്സിന്റെ ഏതെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഒന്ന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് അതുപോലെ തന്നെ സ്കെയിൽസ് ഓർ ആർ പ്രസന്റ് ഈ റപ്റ്റെയിൽസിലെ സ്കെയിൽസ് ഓർ സ്ക്യൂഡ്സ് കാണപ്പെടുന്നുണ്ട് അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഈ ക്യാരക്ടർ ഓർത്ത് വെക്കുക റെപ്റ്റി റെപ്റ്റീലിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇനി എക്സ്ട്രാ ഒരു ക്യാരക്ടർ കൂടി ഇവിടെ എഴുതിട്ടുണ്ട് പോയിക്കുലോ തേംസ് ആണ് അത് എക്സ്ട്രാ ആയിട്ടൊന്ന് പറഞ്ഞത് എന്താണ് പോയ്ക്കുലോ തേംസ് ആണ് ഈ അനിമൽ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ടേമും വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ ക്ലാസുകൾ കാണുക അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവും അടുത്ത ചോദ്യം നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെർട്ടീൻസ് ആർ ഗിവൺ അറേഞ്ച് ദം അണ്ടർ ദ ക്ലാസ് ടു വിനിമൽസ് ബിലോങ് അപ്പോ ഇവിടെ തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുക എന്നിട്ട് അത് ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് സ്കിൻ ഈസ് മോയ്സ്ഡ് വിത്തൗട്ട് സ്കെയിൽസ് സ്കെയിൽ മോയിസ്റ്റർ ആയിട്ടുള്ള സ്കിന്നാണ് കാണപ്പെടുന്നത് then ോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞേയുള്ളൂ അത് ഏത് ക്ലാസ് ആണ് റെപ്റ്റീലിയ ആണ് അല്ലെ as skin cast ഈ പാമ്പൊക്കെ അതിന്റെ സ്കെയിൽ ഇങ്ങനെ ഇടയ്ക്ക് പൊഴിക്കാറില്ലേ ആ ഒരു പ്രക്രിയ ആണ് പറയുന്നത് സ്കിൻ കാസ്റ്റിന്റെ രൂപത്തില് ഈ സ്കെയിൽസ് പൊഴിക്കുന്നുണ്ട് അപ്പോ അതും ആരാണ് ചെയ്യുന്നത് റെപ്റ്റീലിയാണ് അപ്പൊ ഇത് രണ്ടും വരുന്നത് റെപ്റ്റീലിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് അപ്പൊ നമുക്ക് ആ രണ്ട് ക്യാരക്ടേഴ്സും റെപ്റ്റീലിയ എന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം ലീവ് ഇൻ അക്വാട്ടിക് ആസ് ആസ് വെൽ ഹാബിറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫയൽ മനസ്സിലാവുന്നുണ്ട് ഏതാണ് സോറി ക്ലാസ് മനസ്സിലാവുന്നുണ്ട് ഏത് ക്ലാസ് ആണ് ക്ലാസ് ആണ് അല്ലെ ക്ലാസ് ആണ് ഉത്തരം അപ്പൊ ഈ ക്യാരക്ടർ ഫോർത്ത് ക്യാരക്ടറും ഫസ്റ്റ് ക്യാരക്ടറും വരുന്നത് ക്ലാസ് ആണ് സ്കിന്ന് കാണപ്പെടുന്നത് എവിടെയാണ് ആംഫീബിയൽ എന്നാൽ റെപ്റ്റീലിയ എന്ന് പറയുന്ന ഫൈലത്തിലെ റെപ്റ്റെയിൽസിലെ സ്കെയിൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കോണിഫൈഡ് സ്കിന്നാണ് കാണപ്പെടുന്നത് ദ ഫിഗേഴ്സ് ഐഡന്റിഫൈ ദ ഓർഗാനിസംസ് എ ബി ആൻഡ് സി അപ്പൊ ഈ ഓർഗാനിസങ്ങൾ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് അല്ലെ അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിള് നോക്കി വെക്കണം ഈ കാണിച്ചിരിക്കുന്ന ഏത് ഓർഗാനിസമാണ് ബലാനോഗ്ലോസിസ് ആണ് സി എന്താണ് സി ഫാസിയോള ഓർ ലിവർ ഫ്ലൂക്ക് നമുക്ക് എഴുതാം കോമൺ ആയിട്ട് ലിവർ ഫ്ലൂക്ക് എന്നാണ് പറയുന്നത് ദ ഫൈലം ടു വിച്ച് ദി ഓഫ് ദം ബിലോങ് അപ്പോ ഇവ വരുന്ന ഫൈലം ഏതാണെന്ന് എഴുതണം ബലാനോഗ്ലോസസ് വരുന്നത് ഹെമി കോർഡേറ്റ എന്ന ഫൈലത്തിലാണ് ഇത് നീര് സേതില സെഗ്മെന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേര് ഓർമ്മ വരണം അനലിയുടെയാണ് അല്ലെ ഇതോ ഫാസിയോള ഫ്ലാറ്റി ഹെൽമിൻ്റസ് ആണ് കണ്ടോ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ആൻഡ് ബോഡി തുടങ്ങുന്നത് ഫ്ലാറ്റി ഹെൽമെന്സിൽ നിന്നാണ് അല്ലെ അപ്പോ ഇത് പ്ലാറ്റി ഹെൽമെന്റസ് എന്ന ഫൈലത്തിലാണ് വരുക ഏതാണ് ഫാസിയോള ഓർ ലിവർ ഫ്ലോക്ക് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം അൺലൈക്ക് ബോണി ഫിഷസ് കാർട്ടിലേജ് ഫിഷസ് ആർ സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സിംഗിങ് ഡ്യൂ ടു ദി ഡാഷ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം അപ്പോ നമുക്കറിയാം ഈ കാർട്ടിലേജ് ഫിഷസ് കണ്ടിന്യൂസ് ആയിട്ട് ഷാർക്ക് ഒക്കെ വരുന്ന ഗ്രൂപ്പ് അതെന്തുകൊണ്ടാണ് അവ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നീന്തിക്കൊണ്ടേയിരിക്കുന്നത് അവയ്ക്ക് എയർ ബ്ലാഡർ കാണപ്പെടുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം പ്രസൻസ് ഓഫ് എന്തെങ്കിലും അത് രണ്ടിലും കാണപ്പെടുന്നുണ്ട് ബോണി ഫിഷസിലും കാണുന്നുണ്ട് കാർഡ്ലേജ് ഫിഷസിലും കാണുന്നുണ്ട് പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ ബ്ലൈഡർ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അവ ഒരിക്കലും മുങ്ങി പോകുന്നില്ല അല്ലെ അപ്പോൾ അതുകൊണ്ട് ബി അല്ല ഉത്തരം ദെൻ ഓഫ് ഗിൽസെറ്റ് നമുക്കറിയാം പിസില് വരുന്ന രണ്ട് ക്ലാസ്സുകളിലും ഓസ്റ്റിക് തീസിലും ഫാരഞ്ചിൽ ഗിൽസ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട് ഉത്തരം ആബ്സെൻസ് ഓഫ് എയർ ബ്ലൈഡർ ആണ് അല്ലെ കാരണം എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാർട്ട്ലേജ് ഫിഷസ് മുങ്ങി അതുകൊണ്ടാണ് അവ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നീന്തികൊണ്ടിരിക്കുന്നത് ദെൻ ബോണി ഫിഷസിലാണെങ്കിലോ അവിടെ എയർ ബ്ലാഡർ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നില്ല അല്ലെ അടുത്ത ചോദ്യം നോക്കാം ആർ ഓർഗൻസ് 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 ഓഫ് കുറച്ച് ഇവിടെ തന്നിട്ടുണ്ട് എ ക്വസ്റ്റ്യൻ സെലക്ട് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ എക്സ്ക്രീഷൻ സഹായിക്കുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം ദ ഓർഗാനിസം ബിയറിംഗ് ദീസ് ഓർഗൻസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫൈലംസ് അപ്പൊ ഫൈലം അപ്പൊ ഈ ഓർഗൻസ് വരുന്ന ഗ്രൂപ്പ് ഏത് ഫൈലത്തിലാണ് ഇത് കാണപ്പെടുന്നത് എന്നും അതിനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതണം അപ്പൊ നമുക്ക് നോക്കാം പാരാപോഡിയ പാരാപോഡിയ എന്ന് പറയുന്നത് അനലീഡ്സിലാണ് കാണപ്പെടുന്നത് പാരാപോഡിയ എന്നുള്ളത് അനലീഡ്സിൽ കാണപ്പെടുന്നതാണ് സ്വിമ്മിങ്ങിന് വേണ്ടിയാണ് അത് സഹായിക്കുന്നത് ഏത് ഫൈലമാണ് എന്ന് പറഞ്ഞത് അനലീഡ ആണ് അല്ലെ എക്സാമ്പിളോ നീറിസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് പാരാപോഡിയ കാണപ്പെടുന്ന ഒരു ഓർഗാനിസം ആണ് നീറിസ് എന്ന് പറയുന്നത് ദെൻ ഫ്ലെയിം സെൽസ് ഫ്ലൈം സെൽസ് എന്ന് പറയുന്നത് ഏത് ഫൈലത്തിലാ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ പ്ലാറ്റി ഹെൽമിൻ്റെ പഠിച്ചത് ഈ ഫ്ലൈം സെൽസ് എന്തിനു സഹായിക്കുന്നതാണ് എക്സ്ക്രീഷന് സഹായിക്കുന്നതാണ് അപ്പൊ ഈ ഫ്ലൈം സെൽസ് എന്തിനു സഹായിക്കുന്നുണ്ട് എക്സ്ക്രീഷന് സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആദ്യത്തെ ചോദ്യമായിട്ടുള്ള സെലക്ട് ഓർഗൻസ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷനിൽ ഒന്ന് എഴുതാം ഏതാണ് ഫ്ലൈം സെൽസ് അല്ലെ ദെൻ അടുത്തത് പ്രൊബോസിസ് ഗ്ലാൻസ് ആണ് ഈ പ്രൊബോസിസ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഹെമി ഹെമികോർഡേറ്റ എന്ന ഫൈലത്തിലാണ് കാണപ്പെടുന്നത് അതും എക്സ്ക്രീഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗനാണ് സോ ഏ ക്വസ്റ്റനിൽ അടുത്ത ഒരു ഉത്തരം കൂടി കിട്ടി ഏതാണ് പ്രൊബോസിസ് ഗ്ലാൻഡ് ദംപ്ലൈറ്റ്സ് കോംപ്ലേറ്റ്സ് കാണപ്പെടുന്നത് ഏത് ഫൈലത്തിലാണ് ഫൈലം ടീനോഫോറാണ് അല്ലെ അത് എന്തിനാണ് സഹായിക്കുന്നത് അത് മൂവ്മെന്റിന് വേണ്ടിയാണ് സഹായിക്കുന്നത് അപ്പോ കോംപ്ലൈക്സ് എന്ന് പറയുന്നത് ഫൈലം ടീനോഫോറയിലാണ് കാണപ്പെടുന്നത് അത് മൂവ്മെന്റിന് വേണ്ടിയാണ് സഹായിക്കുന്നത് അപ്പൊ എ കോസ്റ്റിന്റെ ഉത്തരങ്ങള് ഫ്ലെയിം സെൽസും പ്രൊബോസിസ് ഗ്ലാൻഡ്സും ആണ് ഇനി ബി പാർട്ടിന്റെ ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ പാരാപോഡിയ എന്നുള്ളത് അനലീഡ എന്ന ഫൈലത്തിലാണ് കാണപ്പെടുന്നത് എക്സാമ്പിൾ ഫ്ലെയിം സെൽസ് ഫ്ലാറ്റി ഹെൽമിൻസിലാണ് കാണപ്പെടുന്നത് എക്സാമ്പിൾ ലിവർ ഫ്ലോക്ക് പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെമി കോർഡേറ്റാണ് കാണപ്പെടുന്നത് ബലാനോഗ്ലോസസ് ആണ് എക്സാമ്പിൾ കോംപ്ലക്സ് കാണപ്പെടുന്നത് ടീനോഫോറയിലാണ് ടീനോപ്ലാന ഒരു എക്സാമ്പിൾ ആണ് അത് എളുപ്പത്തിൽ പഠിച്ചു വെക്കാം എന്നുള്ളതുകൊണ്ടാണ് ആ എക്സാമ്പിൾ തന്നത് ടീനോഫോറോപ്ലാനീമാറ്റിക് ഡയ ഡയഗ്രാം ഇത് ടൂ തൗസൻഡ് നയൻറ്റീൻ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പഠിച്ചിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എ B, C, D, E and F ഇത്രയും ടെംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഒരു ഫൈലമേ വരുന്നുള്ളൂ ഫൈലം പോരിഫറയാണ് അല്ലെ ഇനി ബാക്കി ഇവിടെ ഏതൊക്കെ ലെവൽസ് ആണ് വരുന്നത് ടിഷ്യൂ ഓർ ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവിടെ കാണുന്നത് അല്ലെ then ഇവിടെ റേഡിയൽ സിമട്രി ആണ് കാണിക്കുന്നത് അപ്പൊ B എന്താണ് ബൈലാറ്ററൽ ആണ് ബൈലാറ്ററൽ സിമട്രി ആണ് ബി വരുന്നത് ദെൻ സീലോം ഇല്ലാത്തത് പ്ലാറ്റി ഹെൽമിൻ്റെസ് ആണ് ഇവിടെ പക്ഷെ ആസ്കൽ ആസ്കൽമിൻഡീസ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും അവിടെ പ്ലാറ്റി ഹെൽമിൻ്റെസ് ആണ് വരേണ്ടത് പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗം ഫിൽ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ദെൻ സി എന്താണ് വരിക സി ഇവിടെ നോക്ക് വിത്തൌട്ട് സീലോം വിത്ത് സീലോം സീലോമേറ്റ്സും കാണുന്നുണ്ട് അസീലോമേറ്റ്സും കാണുന്നുണ്ട് പിന്നെ ഏതാ ഒരു ഓപ്ഷൻ ഉള്ളത് സ്യൂഡോസിലോമേറ്റ്സ് ആണ് അല്ലെ അപ്പൊ അവിടെ സ്യൂഡോസിലോമേറ്റ് ആണ് വരുന്നത് ഇവിടെ റേഡിയൽ സിമട്രി കാണിക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ അനിമൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ സീലിൻഡ്രേറ്റയും ആണ് വരുന്നത് ഡി എന്താണ് ടീനോഫോറയാണ് ഇവിടെ നോക്കൂ സീലോമേറ്റ്സില് ഏതൊക്കെ ഫയലങ്ങൾ വരുന്നുണ്ട് അനലീഡ ആർത്രോപോഡ എക്കൈനോഡർമേറ്റ കോർഡേറ്റ ഇവിടെ രണ്ടെണ്ണം മിസ്സിംഗ് ആണ് അനലീഡ ആർത്രോ കുപ്പോടൂസ്ക എക്കൈനോഡർമേറ്റ പിന്നെ ഏതാണ് ഹെമികോർഡേറ്റ വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇ എന്ന് പറയുന്നത് മൊളൂസ്കയാണ് എഫ് എന്ന് പറയുന്നത് ഹെമി ആണ് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ് അപ്പോ അത് നിങ്ങൾ ഫില്ല് ചെയ്യുക എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് മനസ്സിലായിട്ടില്ലേ

കോം ജെല്ലീസ് എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്നു അത് അതെന്തുകൊണ്ടാണ് അവയിൽ കോംപ്ലേറ്റ് കാണപ്പെടുന്നതുകൊണ്ടാണ് ആ കോംപ്ലേറ്റ്സ് അവയ്ക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ദെൻ അവയ്ക്ക് ബയോ ബയോലുമിനോ ഉള്ള കഴിവുണ്ട് പിന്നെ സി വാൾനട്ട്സ് എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് അപ്പോ ഫൈലം ടിനോഫോറ കോംപ്ലൈറ്റ്സ് വരുന്ന ഫൈലം ഫൈലം ടിനോഫോറ ഓരോ ഫൈലത്തിന്റെയും ക്യാരക്ടർ ഓർത്തു വെക്കണം അടുത്ത ചോദ്യം നോക്കാം ഫില്ലിംഗ് വിത്ത് വേർഡ് അപ്പൊ ഇവിടെ നോക്കൂ ഓസ്റ്റിക്തീസ് സൈക്ലോഡ് സ്കെയിൽ കോൺട്രിക്തീസ് ഡാഷ് അപ്പോ ഓസ്റ്റിക്തീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കാണുന്നത് സൈക്ലോഡ് സ്കെയിൽസ് ആണ് കോൺട്രിക്ടീസിൽ കാണുന്ന സ്കെയിൽസ് ഏത് ടൈപ്പ് സ്കെയിൽസ് ആണ് കാണുന്നത് എന്നാണ് നമുക്ക് എഴുതേണ്ടത് ഈ ഓസ്റ്റിക്തീസ് എന്നതും കോൺട്രിക്ടീസ് എന്നതും സൂപ്പർ ക്ലാസ് പീസസിൽ വരുന്ന രണ്ട് ക്ലാസ്സുകളാണ് അല്ലെ ഇവിടെ നോക്കൂ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് നോട്ട് ദ റിലേഷൻഷിപ്പ് ഇൻ ദി ഫസ്റ്റ് പെയർ ആൻഡ് ദെൻ കംപ്ലീറ്റ് ദി സെക്കൻഡ് പെയർ ഓസ്റ്റിക് ഓസ്റ്റിക്ടീസ് സൈക്ലോഡ് സ്കെയിൽ കോൺട്രിക്ടീസ് ഡാഷ് അപ്പൊ ഇവിടെ ഈ ഒരു മുകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം മാത്രമാണ് മാറുന്നുള്ളൂ സെയിം ക്വസ്റ്റ്യൻ ആണ് രണ്ടും രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഉത്തരം എന്താണ് വരിക കോൺട്രിക്ടീസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന മീനുകളിലെ പ്ലാക്കോഡ് സ്കെയിൽസ് ആണ് കാണപ്പെടുന്നത് ഓസ്റ്റിക്തീസ് എന്ന് പറയുന്നത് ബോണി ഫിഷസും കോൺട്രിക്ടീസ് എന്ന് പറയുന്നത് കാർട്ടിലേജിനിഷസും ആണ് ഇപ്പൊ ഒക്കെ വരുന്നതാണ് കോൺട്രിക്ടീസ് പിന്നെ രോഹു കട്ട്ല പോലെയുള്ള ഫിഷസ് ഒക്കെ വരുന്നതാണ് ഓസ്റ്റിക്തി അപ്പൊ അത് രണ്ടും ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഇവയ്ക്കുള്ള എക്സാമ്പിളുകളും ഓർത്തു വെക്കുക അപ്പൊ ഏത് ഫൈലത്തിലാണ് ഈ താഴെ തന്നിട്ടുള്ള ഓർഗൻസ് ണപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് എ റാഡുല ബി നിഡോബ്ലാസ്റ്റ് സി ന്യൂമാറ്റിക് ബോൺ ഡി പ്രൊബോസിസ് ഗ്ലാൻഡ് ഇതുപോലെ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ പുറകിലെ ചോദ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു ഓർമ്മയുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റാഡുല എന്ന് പറയുന്നത് ഫൈലമോളൂസ്കര് ആണ് കാണപ്പെടുന്നത് മൗത്തിൽ കാണുന്ന ഒരു റാസ്പിംഗ് ഓർഗൻ ആണ് ഈ റാഡുല എന്ന് പറയുന്നത് ദെൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെബ്ലാസ്റ്റ് ന്യൂഡേറിയ ഓർത്തു വെക്കുക അല്ലെങ്കിൽ സീലിൻഡ്രേറ്റ എന്നും ആ ഫൈലത്തെ പറയുന്നുണ്ട് ന്യൂമാറ്റിക് ബോണ് കാണുന്നത് ഏത് ഫൈലത്തിലാണ് നമ്മളത് ഒരു ക്ലാസിന്റെ ക്യാരക്ടറായിട്ടാണ് പഠിച്ചിരിക്കുന്നത് ബേർഡ്സ് വരുന്ന ക്ലാസ് ക്ലാസ് എവ്സിന്റെ ആണ് പഠിച്ചിരിക്കുന്നത് അല്ലെ ഫൈലം ഏതാണ് വരിക കോർഡേറ്റ എന്ന ഫൈലത്തിലാണ് ക്ലാസ് എവ്സ് ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഫൈലം കോർഡേറ്റ എന്ന് നമുക്ക് എഴുതാം കാരണം ഇവിടെ ആണ് ചോദിച്ചിരിക്കുന്നത് കൂടെ ആ ക്ലാസ് കൂടി എഴുതിക്കോളൂ കാരണം ന്യൂമാറ്റിക് ബോൺസ് ക്ലാസ് ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ദെൻ ക്ലാൻഡ് കാണുന്നത് എവിടെയാണ് ഫൈലം ഹെമികോർഡേറ്റലാണ് അല്ലെ ഈ പ്രൊബോസിസ് ഗ്ലാന്റ് എന്ന് പറയുന്നത് എക്സ്ക്രീഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് ബലാനാ ഗ്ലോസിസ് എക്സാമ്പിള് നമ്മൾ അതൊരു ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ പ്രൊബോസിസ് ക്ലാൻഡ് കാണപ്പെടുന്നത് ഫൈലം ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ചോദ്യം നോക്കാം ദ ഫോളോയിങ് ഡയഗ്രാം ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫൈലത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഐഡന്റിഫൈ ദി ഫൈലം 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 ഏത് ആണ് അല്ലെ ഈ ഫൈലത്തിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത് അപ്പൊ ഈ ചിത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും അല്ലെ ഒന്ന് പ്രസൻസ് ഓഫ് നോട്ടോ സെക്കൻഡ് വൺ പ്രസൻസ് ഓഫ് ഡോർസൽ നെർവ് കോഡ് പ്രസൻസ് ഓഫ്ലിറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫൈലം കോർഡേറ്റയിൽ വരുന്ന അനിമൽസിൽ കാണപ്പെടുന്നത് നമുക്ക് ഒരു ക്യാരക്ടർ കൂടി വേണമെങ്കിൽ എക്സ്ട്രാ എഴുതാവുന്നത് ഏതാണ് നോക്കൂ ഹാർട്ട് ഈസ് വെൻഡർ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട് നാലെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് ഒന്ന് നോട്ടോ പ്രസൻസ് ദെൻ nerve ോട് കാണപ്പെടുന്നത് എഴുതാം അടുത്ത ചോദ്യം നോക്കാം പ്രോൺസ് ആൻഡ് ഇൻസെക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഫൈലം ആർത്രോപോഡ വൈ ഹാവ് ഡിഫറെന്റ് ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റി ഫൈ യുവർ ആൻസർ ഇൻസെക്ടുകളും പ്രോൺസും അതായത് ചെമ്മീൻ ഇതെല്ലാം വരുന്നത് ഫൈലം ആർത്രോപോഡയിലാണ് അവയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയാണ് വരുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം അവയ്ക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിലും അവരിൽ ചില സാമ്യതകൾ ഉണ്ട് അല്ലെ അതുകൊണ്ടാണ് അതിന് നമ്മൾ ഒരേ ഫയലത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള സാമ്യത അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ് രണ്ടിലും കാണപ്പെടുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ് പ്രസൻസ് ഓഫ് ജോയിന്റഡ് അപ്പൻഡേജസ് ആണ് ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള അനിമൽസ് ആണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒരു ഫൈലത്തിൽ പെടാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ജോയിന്റഡ് അപ്പൻഡേജസ് കാണുന്നത് കൊണ്ടാണ് മറ്റു ഒരുപാട് ക്യാരക്ടേഴ്സും ഇവര് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സെയിം ഫൈലത്തിൽ പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഫിഗേഴ്സ് എക്സ് ആൻഡ് വൈ ആർ ദിഷ് ഓഫ് ടു ഡിഫറെന്റ് ക്ലാസസ് ഐഡന്റിഫൈ ദിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ക്ലാസ്സസ് അപ്പൊ ഈ രണ്ട് മീനുകളെ നോക്കുക ഇത് രണ്ടും വ്യത്യസ്ത ക്ലാസ്സുകളിൽ പെടുന്ന മീനുകളാണ് അപ്പോ അവ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതാണ് പറയുന്നത് സ്കോളിയോടൻ എന്ന് പറയുന്നത് അതായത് ഷാർക്ക് ഇത് ഏത് ക്ലാസ്സിലാണ് വരുന്നത് കോൺട്രിക്ടീസിലാണ് കാർട്ടിലേജിനസ് ഫിഷസ് വരുന്നത് കോൺട്രിക്ടീസ് ആണ് കാർട്ടിലേജിനസ് ഫിഷസ് കോൺട്രിക്ടീസ് സി സി ദെൻ ഈ കാണിച്ചിരിക്കുന്നത് കട്ലയാണ് ഇത് വരുന്നത് ഓസ്റ്റിക് തീസിലാണ് ബോണി ഫിഷ്ടാണ് കട്ട്ലെന്ന് പറയുന്നത് അതുപോലെയുള്ള മറ്റൊരു ചോദ്യം ആണത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ടു എക്സാമ്പിൾസ് ഓഫ് ഫിഷസ് ആർ ഗിവൺ സ്കോളിയോടൻ ഡോഗ് ഫിഷ് എക്സോസീറ്റസ് ഫൈഫിഷ് ദം ഇൻ ടൂ ഡിസ്റ്റിങ് ഡിസ്റ്റിങ് ക്ലാസസ് ഡിഫ്രൻഷിയേറ്റ് ക്ലാസസ് ഓൺ ദ ബേസിസ് ഓഫ് ടു ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇവിടെ same question തന്നെയാണ് അല്ലെ പിക്ചർ തരുന്നതിന് പകരം രണ്ട് എക്സാമ്പിളുകൾ തന്നു ഒന്ന് ഷാർക്ക് തന്നെയാണ് തന്നിട്ടുള്ളത് ഫ്ലൈയിങ് ഫിഷ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോ ഈ സ്കോളിയോടൻ എന്ന് പറയുന്നത് കാർട്ട്ലേജ് ഫിഷസ് ആണ് അല്ലെ കാർട്ട്ലേജ് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിക്ടീസ് എന്ന് പറയുന്ന ക്ലാസ് ആണ് എക്സോസിറ്റസ് എന്ന് പറയുന്നത് ഓസ്റ്റിക്ടീസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ആണ് അപ്പോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനുള്ള ഉത്തരം കിട്ടി രണ്ടാമത്തെ എന്താണ് ഇവ തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഈ രണ്ട് ക്ലാസുകളും തമ്മിൽ ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് വെച്ചാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഈ രണ്ട് ക്ലാസുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് തന്നിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടെണ്ണെ ചോദിച്ചിട്ടുള്ളൂ എങ്കിലും നമുക്ക് കുറച്ച് കൂടുതൽ പഠിച്ചു വെക്കാം റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ആണല്ലോ കോൺട്രിക്ടീസ് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് എൻഡോസ്കൾട്ടൺ കാണുന്ന ഗ്രൂപ്പാണ് അതായത് കാർട്ടിലേജിനസ് ഫിഷസ് ആണ് കോൺട്രിക്ടീസ് ഫിഷസ് ഓർത്തു വയ്ക്കുക ദൻ ഓസ്റ്റിക്തീസ് ബോണി എൻഡോസ്കട്ടൺ അതായത് ബോണി ഫിഷസ് ആണ് കോൺട്രിക്തീസ് എന്ന് പറയുന്നതിന് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് കാണപ്പെടുന്നത് ഓസ്റ്റിക്തീസിലാണെങ്കിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ചോദ്യവും നമ്മൾ മുമ്പേ കണ്ടിരുന്നു അല്ലെ ദൗതീസ് വെൻട്രൽ മൗതീസ് ടെർമിനൽ കോൺട്രിക്തീസില് വെൻട്രൽ സൈഡിലാണ് സ്രാവുകളിലൊക്കെ താഴ്ഭാഗത്തായിട്ടാണല്ലോ കാണുന്നത് പിന്നെ നോക്കൂ ഇവിടെ ഈ കോൺട്രിക് ഓപ്പർകുലം കാണപ്പെടുന്നില്ല എന്നാൽ ഓസ്റ്റിക് തീസിൽ ഓപ്പർകുലം കാണപ്പെടുന്നുണ്ട് പിന്നെ കോൺട്രിക് തീസില് എയർ ബ്ലാഡർ കാണപ്പെടുന്നില്ല എന്നാൽ ഓസ്റ്റിക് തീസില് എയർ ബ്ലാഡർ കാണപ്പെടുന്നുണ്ട് അപ്പൊ ഈ രണ്ട് അതായത് എയർ ബ്ലാഡറും അതുപോലെ തന്നെ ഈ സ്കെയിൽസും ഈ രണ്ട് വ്യത്യാസങ്ങൾ കാണിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ എയർ ബ്ലാഡർ കോൺട്രിക്ടീസില് കാണപ്പെടുന്നില്ല ചോദ്യം നോക്കാം ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുക അതില് ഇതിനുള്ള ഉത്തരവുണ്ട് അടുത്ത ചോദ്യം നോക്കൂ ഓൾ വെർട്ടിബ്രേഡ്സ് are are but all are not vertebrates justify ആർ കോർഡേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ അപ്പോൾ ഈ ഒരു ചോദ്യവും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്കിലെ പുറകിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മൂന്ന് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കണം മറക്കരുത് അപ്പൊ ഈ ഉത്തരങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദൻ ദ ഡയഗ്രാം ഓഫ് ആൻ അനിമൽസ് ഗവൺ ഐഡന്റിഫൈ ഇറ്റ് സിമട്രി ഇത് ഏത് സിമട്രി ആണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തില് പഠിച്ചതാണ് അല്ലെ പറഞ്ഞതാണ് അല്ലെ ഏതാണ് ബയോലാട്രൽ സിമട്രി ആണ് ഇത് ബയലാട്രൽ സിമട്രി ആണ് കാണിച്ചിരിക്കുന്നത് ക്രാബ് അല്ലെ ടു ക്യാരക്ടേഴ്സ് ഓഫ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ് അനിമൽ ഈസ് ഗവൺ ഐഡന്റിഫൈ ദൈലം ആൻഡ് റൈറ്റ് ദ റോൾ ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻഇറ്റ് അപ്പോ ജോയിന്റഡ് അപ്പൻഡേജിസും ട്യൂബ്യൂൾസും ഇത് കാണുന്ന ഫൈലം ഏതാണ് ഇവിടെ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ റോൾ എന്താണ് എക്സ്ക്രീഷന് സഹായിക്കുകയാണ് എക്സ്ക്രീഷൻ ആണ് അതിന്റെ റോള് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി വിത്ത് സി ആൻഡ് എ അപ്പൊ ബിയിലുള്ളത് സിയും എന്ത് മാച്ച് ചെയ്യാനാണ് പറയുന്നത് ബിയിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് കോമൺ എക്സാമ്പിൾസ് ആണ് അല്ലെ ഈഡിസ് ലീച്ച് ഫെലിസ്ലാസ് തന്നിട്ടുണ്ട് അതിന്റെ യുണീക് ഫീച്ചർ തന്നിട്ടുണ്ട് ഈഡിസ് എന്ന് പറയുന്നത് ഇവിടെ ഏതിലാണ് വരുന്നത് ആർത്രോപോഡയാണ് അല്ലെ ആർത്രോപോഡയിലാണ് വരിക അപ്പൊ ഈഡിസ് ആർത്രോ പോഡ ദൻ ഇവിടെ ഏത് ക്യാരക്ടറാണ് അതിന് മാച്ചാവുന്നത് പ്രസൻസ് ഓഫ് ഹെയർ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം പ്രസൻസ് ഓഫ് ടു ചേയ്ബേർഡ് ഹാർട്ട് പ്രസൻസ് ഓഫ് നെഫ്രീഡിയ ഇവിടെ ഈഡിസിന് മാച്ചാവുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് അല്ലെ ഇൻ ആർത്രോപോഡയിലെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുന്നത് സോ ഈഡിസ് ആർത്രോപോഡ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ആർത്രോപോഡയാണ് വരിക ദൻ അടുത്തത് ലീച്ച് ആണ് ലീച്ച് എന്ന് പറയുന്നത് അനലീഡ്സിലാണ് വരുന്നത് ഇവിടെ അനലീഡ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അനലീഡ എന്ന് എഴുതാം അനലീഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ലീച്ച് വരുന്നത് അനലീഡ ഇത് ഇ ആണ് കേട്ടോ അനലീഡ അപ്പോ ലീച്ച് അനലീഡയിൽ വരും അതിന്റെ ക്യാരക്ടർ എന്താണ് നെഫ്രീഡിയ ആണ് നെഫ്രീഡിയ എന്ന് പറയുന്നത് ലീച്ചിൽ വരുന്ന ഒരു ഇതാണ് അതായത് അനലീഡയില് വരുന്ന ഒരു ക്യാരക്ടർ ആണ് ദെൻ ഫെലിസ് ഫെലിസ് എന്ന് കാറ്റിന്റെ ജീനസ് നെയിമാണ് അല്ലെ അപ്പോ ഉത്തരം എന്താണ് ഫെലിസ് എന്ന് പറയുന്നത് മെമേലിയ ആണ് വരിക മേലിയാണ് ഫെലിസ് പ്രസൻസ് ഓഫ് ഹെയർ ആണ് അതിന്റെ ഒരു യുണീക് ഫീച്ചർ അടുത്തത് നോക്കൂ പിസസ് പിസസ് എന്ന് പറയുന്നത് ഫിഷുകൾ വരുന്നതാണ് അല്ലെ സ്കോളിയോട് എക്സാമ്പിൾ ആണ് അതിന്റെ ഒരു പ്രത്യേകത ടു ചെയിംബേർഡ് ഹാർട്ട് ആണ് പ്രസൻസ് ഓഫ് ടു ചെയിംബേഡ് ഹാർട്ട് അപ്പോ ഈഡിസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം

ഫോർ ത്രൂ ത്രൂ ഏതാണ് ബോഡിഡ് ബൈ സ്കെയിൽസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും റെപ്റ്റീലിയ ആണ് അല്ലെ ക്ലാസ് റെപ്റ്റീലിയ ആണ് അതിനൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ക്രോക്കോഡൈൽസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് ടേർട്ടിൽസോ ക്രോക്കോഡൈൽസോ ഓക്കെ ദേ എക്സ്ക്ലൂസീവ്ലി മറൈൻ കോമൺലി കോൾഡ് സീ വാൾനട്ട്സ് ആൻഡ് ഷോസ് ബയോലുമിനസൻസ് നമ്മളെ സെയിം ഫീച്ചേഴ്സ് വരുന്ന തരത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഏതാണത് ടീനോഫോറ എന്നുള്ള ഫൈലാണ് വരിക അല്ലെ എക്സാമ്പിൾ നമുക്ക് എഴുതാവുന്നതാണ് ദെൻ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊബോസിസ് കോളർ ആൻഡ് ട്രങ്ക് ദേ ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാന്റ് പ്രൊബോസിസ് ഗ്ലാന്റ് കാണപ്പെടുന്ന എവിടെയാണെന്നുള്ളത് ഓർത്തു വെക്കാൻ പറഞ്ഞിരുന്നു എവിടെയാണ് ഫൈലം ഹെമികോർഡേറ്റലാണ് എക്സാമ്പിൾ ബലാനോഗ്ലോസിസ് അടുത്തത് നോക്കാം ക്യാരക്ടേഴ്സ് ഓഫ് എ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ് ഒരു മറൈൻ ഇൻവെർട്ടിബ്രേറ്റിന്റെ ക്യാരക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത് സ്പൈനിസ്കിൻഡ് ബോഡി പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫൈലം ഏതാണ് സ്പൈനീസ് ബോഡിയാണ് പിന്നെ വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണപ്പെടുന്ന ഫൈലം ആണ് റൈറ്റ് എനി ടു ഫങ്ഷൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം എങ് അതിൽ കാണപ്പെടുന്ന വാട്ടർ വാസ്കുലർ സിസ്റ്റം അവയ്ക്ക് അവയെ മൂവ്മെന്റിനെ സഹായിക്കുന്നുണ്ട് ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനും റെസ്പിറേഷനും വേണ്ടിയൊക്കെ സഹായിക്കുന്നുണ്ട് ടേംസ് അണ്ടർ ടു ഹെഡിങ്സ് ബേസ്ഡ് ഓൺ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത് ഈ സിമട്രി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നു അല്ലെ നമ്മൾ ഇന്ന് ഈ സിമട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നോക്കിയിരുന്നു ആർത്രോപോഡ്സ് ആർത്രോഫോട്സ് ടീനോഫോർസ്ക് സിലിണ്ട്രേറ്റ് ഇതില് സിലിൻട്രേറ്റിനോഫോറ ഇത് രണ്ടും റേഡിയൽ സിമട്രി കാണിക്കുന്നവരാണ് അത് കഴിഞ്ഞ് വരുന്ന ഫൈലങ്ങളാണ് ആർത്രോ പോഡയും മൊലൂസ്കൊക്കെ അല്ലെ ഇത് രണ്ടും ബയോലാട്രൽ സിമട്രി കാണിക്കുന്നവരാണ് ആർത്രോപോട നമ്മള് ക്രാബ് ആണ് ബയോലാട്രൽ സിമെട്രിന്റെ പിക്ചറിൽ തരുന്നത് അല്ലെ അപ്പോ ആർത്രോപോഡയും മൊലൂസ്കയും വരുന്നത് ബയോലാട്രൽ സിമട്രി കാണിക്കുന്ന ആനിമൽസിന്റെ കീഴിലാണ് ടീനോഫോഴ്സും സീലിൻഡ്രേറ്റ്സ് ഓർ ന്യുഡേറിയൻസ് ഇത് രണ്ടും വരുന്നത് റേഡിയൽ സിമട്രി കാണിക്കുന്നതാണ് അപ്പോ ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട് പല രീതിയിലുമാണ് ചോദിക്കുന്നത് അല്ലെ സിമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പല രീതിയിലും കാണുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം എ ടേബിൾ ഷോയിങ് എക്സാമ്പിൾസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആർ ഗിവൺ ബിലോ ബട്ട് സം ഓഫ് ദി എക്സാമ്പിൾസ് ആർ റോങ്ലി ഗിവൺ ഐഡന്റിഫൈ ആൻഡ് അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതില് ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് താഴെ തന്നിട്ടുള്ളത് പക്ഷെ ചിലത് തെറ്റി തന്നിട്ടുണ്ട് അത് ശരിയാക്കാനാണ് പറയുന്നത് പിസസ് എന്ന് പറയുന്നത് ഫിഷുകൾ വരുന്നതാണ് അല്ലെ ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ് പക്ഷെ ബ്ലൂവെയിൽ പിസസിലാണോ വരിക അല്ല ബ്ലൂവെയിൽ എന്ന് പറയുന്നത് മമേലിയ വരുന്നതാണ് അപ്പോ ബ്ലൂവെയിൽ എവിടെ വരുന്നതാണ് മമേലിയൽ വരുന്നതാണ് ദെൻ ആംഫീബിയ ആംഫീബിയ ഫ്രോഗ് അത് ശരിയാണ് അല്ലെ എന്നാൽ ആംഫീബിയ ആണോ അല്ല രോഹു പിസസിൽ വരുന്നതാണ് ഫിഷ് ആണ് അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം അങ്ങോട്ടേക്ക് പോകും ദെൻ ഇവിടെ അടുത്തത് ആണ് റെപ്റ്റീലിയയില് വൾച്ചർ തന്നിട്ടുണ്ട് ടോർട്ടോയിസ് തന്നിട്ടുണ്ട് വൾച്ചർ എന്ന് പറയുന്നത് റപ്റ്റീലിയയിലാണോ വരിക അല്ല അത് ബേഡ്സിലാണ് വരുന്നത് അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൾച്ചർ എങ്ങോട്ടേക്ക് പോകും ഏബ്സിലേക്ക് പോകും ദെൻ അടുത്തത് പെൻഗ്വിൻ പെൻഗ്വിൻ ഏബ്സിൽ തന്നെയാണ് വരുന്നത് സെലമാൻഡർ സെലമാൻഡർ എവിടെയാ വരിക ആംഫീബിയയിൽ വരുന്നതാണ് അല്ലെ സെലമാൻഡർ ആംഫീബിയയിലേക്ക് വരുന്നു then അടുത്തത് അലിഗേറ്റർ മമേലിയല കിടക്കുന്നത് ആണോ അല്ല അലിഗേറ്റർ എവിടെ വരിക റപ്റ്റീലിയയിലാണ് വരുന്നത് അല്ലെ അപ്പൊ റപ്റ്റീലിയയിലേക്ക് അലിഗേറ്റർ വരും അപ്പൊ ഇപ്പൊ എല്ലാം ശരിയായോ rohu ഉം രോഹുവും ൽ വരുന്നു frog ഉം അതുപോലെ തന്നെ സെലമാൻഡറും ആംഫീബിയയിൽ വരും ബാക്കി നമുക്ക് ഇവിടെ നോക്കാം അലിഗേറ്ററും ടോർട്ടോയ്സും ബാപ്റ്റീരിയൽ വരുന്നു പെങ്കിനും വൾസറും എയ്സിൽ വരുന്നു ബ്ലൂവെയിലും ഫ്ലൈങ് ഫോക്സും ഇത് രണ്ടും മാമൽസിലാണ് മമേരിയയിലാണ് വരുന്നത് അങ്ങനെ അനിമൽ കിണ്ടം എന്ന ചാപ്റ്റർ തീർന്നിരിക്കുകയാണ് നമ്മളിപ്പോ പഴയ ചോദ്യ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വരെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ചില ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ് ഓസ്ട്രിക്ടീസ് ആൻഡ് കോൺട്രക്റ്റീസ് അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ കണ്ടു ആ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ തന്നെ അല്ലാതെ അതിലെ ഏതെങ്കിലും പെക്യുലർ ക്യാരക്ടർ മാത്രം വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട് ഇപ്പൊ സ്കെയിൽസിനെ ഒക്കെ പറ്റിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക പിന്നെ ഓരോ ഫയലും പഠിക്കുന്ന സമയത്തും അതിന്റെ പെക്യുലിയർ ക്യാരക്ടറും എക്സാമ്പിളും ഓർത്തു വെക്കാൻ മറക്കരുത് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് ഇപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ അതേ പിക്ചേഴ്സ് തന്നിട്ട് തന്നെ ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ സിമ്മട്രിയെ പറ്റി റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം ഓരോ ഫയലവും പഠിക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറും അതുപോലെ എക്സാമ്പിൾ മറക്കരുത് ഇപ്പൊ സ്യൂഡോ സിലോമേറ്റ് എന്ന് പറയുന്നത് ആകെ ആസ്കെൽമിൻഡീസ് എന്ന് പറയുന്ന ഫയലത്തിൽ മാത്രം വരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അതും നമ്മൾ ചോദിച്ചു കണ്ടിരുന്നു രണ്ട് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഓർത്ത് വെക്കുക പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ എക്സൈസിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ എക്സൈസിന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നോക്ക് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ബയോ അബോഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക Thank you.